എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അതിന് മുമ്പ് എല്ലാവരും പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, അത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മൊത്തം കാണണേ. സ്വർണ്ണവില ഇനി കുതിച്ചു വരുമോ കുറയുമോ എന്നുള്ളതാണ് അതിന് മുമ്പ് എല്ലാവരും പറയാൻ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുപോലെ നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം. വളരെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യ ഉക്രൈൻ യുദ്ധം തീപ്പാറുന്ന പോരാട്ടം. പക്ഷേ തീപ്പാറ്റൽ അല്ലെങ്കിൽ ഈ തീപ്പാറുന്ന തീപ്പാറെന്ന് പറയാറുണ്ട്. ഈ തീപ്പാറ്റൽ എവിടെന്ന് വെച്ചാൽ ഉക്രൈൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഭയങ്കരമായ രീതിയിലെ തിരിച്ചടിയാണ് ഇസിയത്ത് നിന്ന്. അറിയാലോ, കഴിഞ്ഞ മാർച്ചിൽ ജീവനെ കൊണ്ട് ഓടിയ റഷ്യൻ സേന എല്ലാവർക്കും അറിയാം. കീവിൽ നിന്ന് കീവിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, മുറ്റത്ത് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയ റഷ്യൻ സേന അവിടെ നിന്ന് തിരിച്ചോടിയിരുന്നു മാർച്ചിൽ. ഇപ്പോൾ ഇതാ ഇസിയം ഇട്ടു പോവുകയാണ്. അതേപോലെ കേസറിലും കാർക്കീവിലും ശക്തമായ രീതിയിലെ തിരിച്ചടിയാണ് റഷ്യക്ക് കിട്ടുന്നത്. കേസനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ക്രിമിയയുടെ അടുത്താണ്. ക്രിമിയ കഴിഞ്ഞ ആഴ്ചക്ക് മുമ്പ് എന്താ ക്രിമിയയിലുള്ള എയർബേസും അതേപോലെ തന്നെ വെപ്പൺസൊക്കെ ഉക്രൈൻ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഗോൾഡിലേക്ക് ഇത് വരുന്നു എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയി. വീഡിയോ കാണണം, കാരണം സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ് ആയി പോകും. എന്താണ് ഇന്ത്യയിൽ പറയാൻ പോകുന്നത്? പ്രത്യേകിച്ച് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും റിറ്റെയിൽ സെറ്റ് റിപ്പോർട്ടുകളൊക്കെ നെക്സ്റ്റ് വീക്കിൽ വരാനും ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു ക്ലൈമാക്സും കൂടി വരുമ്പോൾ നമ്മൾ ഒപ്പോ ഇന്ത്യയിൽ പാടി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഫെബ്രുവരി 24 മുതൽ ഇന്ത്യയിൽ പറയുന്നത്. മാൻ വൺസ് ഡിറ്റർമിൻ ഹീസ് അൺകോംപ്രമൈസ്ഡ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയം കുപ്യാൻസ്കിലൊക്കെ അവിടുന്ന് പോലും റഷ്യൻ സേന പിന്മാറാണ്. അവർ റഷ്യൻ സേന സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങൾ എന്താ തന്ത്രപ്രധാനപരമായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ പുറകോട്ട് പോയി. പക്ഷേ തന്ത്രപ്രധാനമായ രീതിയിലല്ല, ഈവൻ മിസൈലുകളും മറ്റുള്ളതൊക്കെ പറഞ്ഞയച്ചിട്ട് ഐ മീൻ വാർപ്ലെയിൻസ് വരെ പറഞ്ഞയച്ചിട്ട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ്. അതേപോലെ തന്നെ സെലൻസ്കിയും പറഞ്ഞു ഈ ഒരു എന്താ മഞ്ഞുകാലത്തിനുള്ളിൽ റഷ്യ ഇവിടുന്ന് ഒരു ചർച്ചക്കും സ്കോപ്പില്ല, റഷ്യ ഇവിടുന്ന് ഓടിക്കും അത് തന്നെയുള്ളു. ക്രിമിയ വരെ നേരത്തെ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് ഇത് ലിബറേഷൻ, ഈ യുദ്ധം തുടങ്ങിയത് റഷ്യ 2014 ക്രിമിയ പിടിച്ചിട്ടാണ്. ഈ യുദ്ധം അവസാനിക്ക ക്രിമിയയുടെ ലിബറേഷനിലൂടെ ആയിരിക്കും, അതായത് ഉക്രൈൻ ക്രിമിയ പിടിച്ചെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് കാര്യങ്ങളൊക്കെ ഒരു സാധാരണക്കാരനെ നോക്കി, ഇന്ത്യയിലൊന്നും സാധാരണക്കാരനെ കേട്ടോ, എന്നാലും പറയാം ഒരു ആവറേജ് ലെവലിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഉക്രൈൻ്റെ തിരിച്ചടിവും ഐ മീൻ അമേരിക്കൻ്റെ ഹവൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് റഷ്യക്ക് തിരിച്ചടി നൽകുന്നത്. ഭയങ്കരമായ രീതിയിലാണ് ആന്റണി ബ്ലിങ്കൻ ഇവിടെ ഉണ്ട്, കീവ് സന്ദർശിച്ചു, അങ്ങനെ ഒരുപാട് ഉക്രൈൻ മറ്റുള്ള ജർമ്മനിയുടെ ആയിരുന്നു മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, വെപ്പൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. റഷ്യ അവിടെ ഗ്യാസ് ഓയിലും മറ്റുള്ളതൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ റഷ്യൻ സേനക്ക് ഭയങ്കരമായ രീതിയിലുള്ള തിരിച്ചടി കിട്ടിയിട്ട്, അത് ഉക്രൈൻ്റെ ആർജം അതായത് ചെറിയ സംഘമാണെങ്കിൽ കൂടിയും ഹൈ രീതിയിലുള്ള വെപ്പൺസും നിശ്ചയദാർഢ്യവും പോരാട്ട വീര്യവും ആത്മവിശ്വാസവും. ഓ വല്ലാത്ത കഷ്ടം. ഈ ഒരു എന്താ പറയുക, ഫോണിലെ കോൾ വന്നിട്ട് ഒരു ജോബ് വേക്കൻസി ഇട്ട് കഴിഞ്ഞതാ. കേരളത്തിൽ ഇത്രമാത്രം എന്താ ജോബിന് എന്താ അത്രമാത്രം ജോബ്ലെസ് ആയിട്ട് ആളുകളുണ്ടെന്ന് ഇന്റർവ്യൂവിൽ പോയ ബോധ്യമായത്. ഓ എത്രമാത്രം ഫോൺ വിളികളാണ് അറിയുന്നാലോ, വിളി വരുന്നത് നിൽക്കാൻ കഴിയുന്നില്ല. ഒരു പരസ്യം ഇട്ടിട്ട് ഈ യൂട്യൂബ് ചാനലുകാരെ കൊണ്ട് തോറ്റ അവന്മാർ എന്ത് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്ത് അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവർ വീണ്ടും വീണ്ടും ജോലിക്ക് പോയി വേണ്ട എന്നാണ് ഇട്ട് കൊടുത്ത്. ഓ കുടുങ്ങിപ്പോയി പറയാം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോൾ ഞാനിപ്പോൾ പാർ മോഡലിലേക്ക് മാറ്റി കട്ടായി പോകും ഇവിടെ. എന്തായാലും പറഞ്ഞില്ലെന്ന് വെച്ചാൽ എന്തായാലും പറഞ്ഞത് ഇതിപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം ജോബ്, അതായത് ഇതിപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിലാണ് ഈ അവസ്ഥ, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതാണ് ജോബ്ലെസ് ക്ലെയിംസ്. ഡേറ്റാസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അച്ചടിച്ച പ്രിൻ്റടിച്ച ഡേറ്റാസ് ബേസിൽ ഒരിക്കലും നിങ്ങൾ പറയേണ്ട ആളുകൾക്ക് ജോലി. ഒന്നാമത്തെ കാര്യം ഇന്ത്യ ഇങ്ങോട്ട് പറയുന്നുണ്ട് എംപ്ലോയി സെൽഫ് എംപ്ലോയി ആവരുത്, അത് വേറെ കാര്യം. പക്ഷേ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യല്ലാതെ വൈകില്ല. എപ്പോഴും ഇന്ത്യയിൽ പറഞ്ഞു ബിസിനസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഇറ്റ്സ് കോമ്പിനേഷൻ ദാറ്റ് ഓൺലി മേക്സ് യു റിച്ച്. ഇന്ത്യയിൽ എപ്പോഴും പറയാനുണ്ട് എപ്പോഴും ജോലിക്കാർ ആവരുത് ഇന്ത്യയിൽ പറഞ്ഞു. പക്ഷേ നിൽക്കാൻ നിലനിൽപ്പില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ അതാണ് ഇന്ത്യയിൽ പറയുന്നത്, ജോബ് ആയാലും ഭയങ്കരമായ റിസഷനിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്, വേറെ കാര്യം. അത് ഇന്ത്യയിൽ ഇനി വേറെ വീഡിയോയിൽ പറയാം. എനിവേ ഇപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള അറ്റാക്കി ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയ രീതിയിലുള്ള തിരിച്ചടി റഷ്യക്ക് കിട്ടി, റഷ്യ തോറ്റോടി എന്ന് തന്നെ പറയാം. പിറകോട്ട് പോയി നിൽക്കുകയാണ് റഷ്യക്ക് പിടിച്ച് ഇനി ഉക്രൈൻ, അതായത് 2000 സ്ക്വയർ മീറ്റർ ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഉക്രൈൻ സേന തിരിച്ചു പിടിച്ചിട്ടുണ്ട് കണക്കുകൾ പ്രകാരം, റിപ്പോർട്ടുകൾ പ്രകാരം പറയുകയാണെങ്കിൽ. അതിൽ തന്നെ 1000 സ്ക്വയർ മീറ്റർ പിടിച്ചത് കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിലാണ്.
അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഉക്രൈൻ്റെ വിജയം, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഓസ്ട്രേലിയ, പണ്ടത്തെ ബംഗ്ലാദേശ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് സ്ട്രോങ് തന്നെ, അല്ലെങ്കിൽ നേരത്തെ തോൽപ്പിക്കും ഓസ്ട്രേലിയ ക്രിക്കറ്റിൽ തോൽപ്പിക്കുന്ന പോലെ. അപ്പോൾ ഈ അവസ്ഥയിൽ ആണ് ഒരാളുടെ കണ്ണിൽ വരുന്നത്. അപ്പോഴാണ് നമ്മൾ അന്ന് പാടി പഠിപ്പിച്ച ആ കാര്യം പറയാനുള്ളത്, ദ മാൻ വൺസ് ഹി ഡിറ്റർമൈൻസ് ആൻഡ് കോംപ്രമൈസസ്, ദ പുട്ടിൻ്റെ മെൻറ്റാലിറ്റി എന്താണ് നമ്മൾ നോക്കണം. അവിടെയാണ് ഇന്ദ്രിയ നിങ്ങളെ തിരുത്താൻ പോകുന്നത്. ശക്തമായ, അതായത് വേൾഡ് കുലുങ്ങുന്ന നിരക്കുള്ള കടുത്ത രീതിയിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകും. കാരണം ഇതെന്ന് പറയുന്നത് വെപ്പണേഴ്സ് ഫിനാൻഷ്യൽ സിസ്റ്റംസ് നടത്തുന്ന ഫിനാൻഷ്യൽ വാറാണ്. സാധാരണ കൺവെൻഷനൽ വാറല്ല, സ്ട്രാറ്റജിക്കലി പിറകോട്ട് പോയി ഉറങ്ങി നിൽക്കാൻ റഷ്യക്ക് കഴിയില്ല. കാരണം റഷ്യയുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണിത്. കാരണം പാഞ്ചൻ മോസ്കോ അവിടുന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അവരുടെ കപ്പിൽ താഴോട്ട് പോയി, ഇത് അവരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമായിട്ട് മാറും. അതായത് വേൾഡിൽ റഷ്യ പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ, നാളെ റഷ്യയിൽ നിന്നൊരു വെപ്പൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ, നാളെ മറ്റൊരു എന്താ നയതന്ത്രപരമായിട്ടുള്ള വാർണിംഗ് കൊടുക്കുമ്പോൾ മറ്റൊരാൾ കേൾക്കണമെങ്കിൽ, റഷ്യക്ക് യുദ്ധം ജയിച്ചേ മതിയാകും. ഈ യുദ്ധം നീണ്ടുപോകും, അമേരിക്കൻ വെപ്പൺസ് കൊടുക്കും, റഷ്യക്ക് തിരിച്ചടി കിട്ടും. പക്ഷേ ഇതിൽ ഇന്ത്യയിൽ ഭയക്കുന്ന ഒരു വലിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂക്ലിയർ അറ്റാക്ക് വന്നാൽ ഭയപ്പെടാനില്ല. ബട്ട് എന്തായിരിക്കും, ചിലപ്പോൾ സിറിയയിലൊക്കെ പ്രയോഗിച്ച പോലെ ചില ഒരു കെമിക്കൽ രീതിയിലുള്ള ഒരു ചെറിയ റീജിയൻസിൽ ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കാം. ബട്ട് സംതിങ് ബിഗ്ഗർ വരാനുണ്ട് എന്നാണ് ഇന്ത്യയിലും പറയാനുള്ളത്. അത് വരട്ടെ വരാതിരിക്കട്ടെ, നമ്മളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകും ഈ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയിൽ. നെക്സ്റ്റ് വീക്കിൽ ഗോൾഡ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും മറ്റുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ആ നിരക്കും ഗോൾഡ് മുകളിലേക്ക് പോകും. വാങ്ങാനുള്ളവർ, ഐ മീൻ വിൽക്കാനുള്ളവർ വെയിറ്റ് ചെയ്യുക. കാരണം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ ഇന്ത്യയിൽ രാവിലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, എന്ത് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ തന്നെ സിവിയർ ആണ്. ബട്ട് അത് 0.1 ഇനി ഡൗൺ ആയി കണ്ടാൽ പോലും കോർ ഇൻഫ്ലേഷൻ ഫുഡ് പ്രൈസ് വല്ലാത്ത രീതിയിലാണ് വർധനവുള്ളത്. ഗ്യാസോലിൻ്റെയും പെട്രോളിൻ്റെ പ്രൈസ് അല്പം താഴേക്ക് പോയിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഉയരും ചെയ്യും, ഇപ്പോൾ ഇത് ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ട്. സോ ഇൻഫ്ലേഷൻ നമ്പർ എബോവ് 8 ആണ് ഇയർ ഓൺ ഇയർ ബേസിൽ, എപ്പോഴും ആവറേജ് ബേസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ 41 വർഷത്തെ ഏറ്റവും വലിയ ഇൻഫ്ലേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അമേരിക്കയിൽ. 20 വർഷത്തെ ഏറ്റവും വലിയ ഡോളർ ഇൻഡെക്സിലേക്ക് നോക്കണ്ട, അത് നിങ്ങൾക്ക് പേച്ചു പോകും. കാരണം ഡോളർ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ്റെ എന്നും അതേപോലെ സ്വിസ് ഫ്രാങ്കും അതേപോലെ തന്നെ സ്വീഡിഷ് കുർദും അതേപോലെ തന്നെ എന്താണ് ക്രോണയും പിന്നെന്താണ് നമ്മളാ കാനേഡിയൻ ഡോളറും ഒക്കെ എടുത്തിട്ടുള്ള കളിയാണത്. അത് ഇപ്പോൾ അതേപോലെ യൂറോയും അതേപോലെ ബ്രിട്ടീഷ് പൗണ്ടൊക്കെ നോക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു കണക്കാണ് ഡോളർ ഇൻഡെക്സ്. അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് പേച്ച് പോയത് ഡോളർ ഇൻഡെക്സ് ഇനിയും ചിലപ്പം ഈ 109.something 109.55 ചിലപ്പോൾ 120 വരെ പോയേക്ക. പക്ഷേ പിക്ചർ മാറുന്നില്ല, അത് നിങ്ങൾക്ക് വാങ്ങാനുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ചിലപ്പം സമ്മാനിച്ചേക്കാം എന്നല്ലാതെ ഒരിക്കലും ഇല്ല. ഗോൾഡ് വലിയൊരു നമ്പറിലേക്കാണ് പോകാൻ പോകുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കറൻസി സേവ് ചെയ്യുന്നതിന് പകരം എല്ലാവരും ഗോൾഡിൽ സേവ് ചെയ്ത് ബേസ് സപ്പോർട്ട് ചെയ്താണ്ട് പോവുക കേട്ടോ. അതാണ് ഇനി ഇന്ത്യയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള സ്വർണ്ണവില എന്ന് പറഞ്ഞാൽ 37,400 ആണ്. നെക്സ്റ്റ് വീക്കിൽ ചിലപ്പോൾ അത് 38 അടുത്തേക്ക് വരെ വന്നേക്കാം. നാളെ നമുക്ക് ഒന്നാനും ഒന്ന് വാങ്ങാനൊന്ന് അവസരം ഒരു നാളെയും തിങ്കളും ചൊവ്വയും ഒന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലാഭം, അതായത് നമുക്ക് 37,400 കിട്ടിയാൽ തന്നെ ചാടി വാങ്ങാൻ പറ്റുന്ന പശ്ചാത്തലത്തിലാണുള്ളത്. 1680 നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ 1817 ഗോൾഡിൽ 1680 നല്ല സപ്പോർട്ടിലാണ് ഗോൾഡ് നിൽക്കുന്നത്. അവിടുന്ന് നല്ല റീബൗണ്ടിങ് ഏത് സമയത്തും വരും. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രൈസ് തന്നെ പെട്ടെന്ന് വാങ്ങാൻ കരുതുന്ന ആളുകൾക്ക് വാങ്ങുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴുള്ള പ്രൈസിൻ്റെ താഴെ കയറത്തിൽ ഗോൾഡ് വാങ്ങാൻ കിട്ടുമെന്നാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. അതാ ഇന്ത്യയിൽ നിന്ന് ഫോർകാസ്റ്റ് എന്ന നിലയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീടിൻ്റെ താഴെ കയറത്തിൽ ഗോൾഡ് വാങ്ങാൻ കിട്ടുമെന്നാണ്. പക്ഷേ ഇന്നും ആ റിപ്പോർട്ടിൽ തന്നെ ഭയങ്കര ഫിയറോട് കൂടിയാണ് പറയുന്നത് എന്നുള്ളത് റിയാലിറ്റി ഉണ്ട്. അപ്പോൾ നാളെ എങ്ങനെ 80 രൂപ കുറഞ്ഞ് കിട്ടുകയും ചൊവ്വാഴ്ച 120 ഒക്കെ കുറഞ്ഞ് കിട്ടിയാലായി. ബുധനാഴ്ച ചൊവ്വാഴ്ച കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരും. ഞാൻ അന്നും കൂടി ഒന്ന് ചവിട്ടി പിടിച്ച് ചിലപ്പം വ്യാഴം വെള്ളിയേക്കാരം ഉയരുക. അങ്ങനെ ആയി കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചതായി നെക്സ്റ്റ് വീക്കിൽ എന്തായാലും 37,400 മുകളിലേക്ക് ഗോൾഡ് പോകുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവെല്ലിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും അതേപോലെ തന്നെ റീറ്റെയിൽ സെയിൽ റിപ്പോർട്ടും അതിൻ്റെ ഹാങ് ഓവറും. ഈവൻ ഫെഡറൽ 21st ഹോക്കി സ്റ്റോൺ, ഐ മീൻ 75% കൂട്ടും ഇന്ന്. നേരത്തെ 42% പിന്നീട് 50% പിന്നീട് 75% പിന്നീട് 80%, ഇപ്പോൾ 90% വിശ്വസിക്കുന്നത് എന്താണ്, 0.75% കൂട്ടും, 75 basis points കൂട്ടുമെന്നാണ്. ആ ഹോക്കി സ്റ്റോൺ ഉണ്ടായിരിക്കുക, അതിൻ്റെ പ്രഷർ ഡോളർ ഇൻഡെക്സിനെ ഉയർത്തുന്നത് ഗോൾഡിൽ ചെറിയ രീതിയിൽ പ്രഷർ ആഫ്റ്റർ 21st ശേഷം, ഐ മീൻ നോട്ട് ഇൻ 22
22-ലും ചിലപ്പോൾ ഗോൾഡ് ഉയരും, 21-ലും ചിലപ്പോൾ ഗോൾഡ് ഉയരും. ഐ മീൻ ആ ഒരു വീക്കിന് ശേഷം 21-ന്റെ ഒരു 23-24 കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അതൊരു എന്താ ഒരു എഫക്റ്റ് ഗോൾഡിൽ ഒരു പ്രഷർനെസ് ഉണ്ടാക്കിയേക്കാം. ആ പ്രഷറിൽ എന്താക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് വീണ്ടും വാങ്ങാൻ അവസരം ചിലപ്പോൾ ബേബി ക്യാഷ് കറൻസി കിട്ടുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു അവസരം ഉണ്ടാക്കിയെടുത്തേക്കാം. എന്നല്ലാതെ നെക്സ്റ്റ് വീക്കിൽ ഗോൾഡിൻ്റെ റാലി തന്നെയാണ് ഇന്ത്യയിൽ കാണുന്നത്. ഇനി റഷ്യയുടെ പ്രത്യാക്രമണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഹോക്കി സ്റ്റോണുകളും കൊണ്ടും കാര്യം ഉണ്ടാകത്തില്ല, അത് വേറെ കാര്യം. എന്തായാലും റഷ്യയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അത് വരാനിരിക്കുന്നു. റഷ്യ തോറ്റ് പിന്മാറില്ല, ദേ വിൽ കം ബാക്ക്. അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നില്ല, കഴിയാത്ത അവസ്ഥയാണുള്ളത്. സോ അവരുടെ ഒരിക്കലും വേൾഡ് രണ്ടാമത്തെ ശക്തിയാണ് ചൈനയും റഷ്യയും അമേരിക്കയും ഈക്വലി ഈക്വലാണ്. അമേരിക്ക തന്നെയാണ് ഒന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രാക്ടിക്കലി ചൈനയുണ്ട്, റഷ്യയുണ്ട്. അപ്പോൾ റഷ്യ വേറൊരു രീതിയിൽ അവർക്ക് നേരത്തെ നേരെ വരാൻ കഴിയാഞ്ഞാൽ പിന്നെ അവർക്ക് ജയിക്കാൻ എന്താ ചെയ്യാം? ഇതിൻ്റെ രൂപവും കോലവും മാറും. അത് ആണായുധം എന്നല്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യും. നേരിട്ട് കീവിൽ തന്നെ സാധനം പോയിട്ട് പൊട്ടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്നതോടുകൂടി ഗോൾഡ് ഈ 38 എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെയൊക്കെ അബോവ്, ഐ മീൻ 40-42 ഒക്കെ ഇന്ത്യയിൽ അന്ന് പറഞ്ഞ് പഠിപ്പിച്ചത്, ഒരിട്ട് വന്ന് 40-560 വന്നു, വീണ്ടും 40,000 ഗോൾഡ് നിയർ ടൈമിൽ കടക്കുമെന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഓക്കെ, ഇപ്പോൾ ഗോൾഡ് 1720 ആണ്. ഒരിക്കലും വിൽക്കാൻ പാടില്ല. ഗോൾഡ് മുകളിലേക്ക് പോകും, 1800 റേഞ്ചിലേക്ക് പോകും. 1760-50 നെക്സ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടി ഡാറ്റാസുകളെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്നതായിരിക്കും ഉടനെ. അതറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.